മാധ്യമങ്ങൾക്ക് ഒരിക്കലും അഴിമതി എന്ന് തോന്നാത്ത ദേശീയപാത നിർമ്മാണത്തിന്റെ ഒരു ശാസ്ത്രീയ ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് മഴ തുടങ്ങിയതേ ഉള്ളൂ സംരക്ഷണ ഭിത്തി കിട്ടിയിരുന്നു ഒരു വീടടക്കം ആ ശാസ്ത്രീയ നിർമ്മാണം ഇടിഞ്ഞു വീഴുന്നതിന്റെ ദൃശ്യമാണ് കണ്ടേ കണ്ണൂരിൽ നിന്നുള്ളതാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും പി ഡബ്ല്യു ഡി മിനിസ്റ്റർ മുഹമ്മദ് റിയാസിനും പഴിചാരാൻ വേണ്ടി മാധ്യമങ്ങൾ തയ്യാറാകുന്നില്ലേ കാര്യം ഈ നാട്ടിൽ എല്ലാത്തിലും ക്രെഡിറ്റിനു മാത്രം ദേശീയപാത അതോറിറ്റിയും കേന്ദ്ര സർക്കാരും ഈ നാട്ടിലെ കുറെ ബി ജെ പി പേര് പൊന്തി വരും പക്ഷെ അവിടെ എന്തെങ്കിലും കോട്ടം വന്നു കഴിഞ്ഞാൽ അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം അത് ദേശീയപാത ആയിക്കോട്ടെ സംസ്ഥാന ആയിക്കോട്ടെ മുഖ്യമന്ത്രിക്കും പി ഡബ്ല്യു ഡി മിനിസ്റ്റർ മുഹമ്മദ് റിയാസിനുമാണ് ഇതും ആ നിലയ്ക്കുള്ള ചർച്ച മാത്രമായിരിക്കും കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള എൻ എച്ച് ഐ എ നിർമ്മിക്കുന്ന ദേശീയപാത അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പലതും ശാസ്ത്രീയമല്ല അഴിമതിയാണ് പല നിർമ്മാണ പ്രവർത്തനവും അശാസ്ത്രീയമായതുകൊണ്ട് വലിയ ഭീഷണികൾ ജനത്തിനുണ്ടാക്കുന്നുണ്ട് എന്ന ആക്ഷേപം ശക്തമാണ് ഈ ദൃശ്യം തന്നെ നോക്കൂ അതിൻ്റെ തൊട്ട് ഒരു വീടുണ്ട് ആ വീടോടു കൂടി അത് നിലംപൊത്തുന്നത് നോക്കിയേ ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ ദേശീയപാതയിലൂടെ യാത്ര ചെയ്താൽ പലയിടങ്ങളിലും നമുക്ക് കാണാം റോഡിന് ഇരുവശത്തുമുള്ള മൺ മലകളെ കോൺക്രീറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് അത് നിർമ്മിച്ച് കടന്നു പോകുന്ന വഴികളിൽ കുറച്ച് കാലത്തിന് ശേഷം ശക്തമായ മഴയുണ്ടാകുമ്പോൾ ആ കോൺക്രീറ്റും മണ്ണും ഉൾപ്പെടെ നിലമ്പൊത്തുന്ന ദൃശ്യമാണ് കണ്ടത് ഇത് ഒരു സാമ്പിൾ വെടിക്കെട്ടാണ് ഇതിനെ ഉയർത്തിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ ഒരു ചർച്ചയുണ്ടാകുമെന്നോ ദേശീയപാത അതോറിറ്റിയുടെ നിർമ്മാണങ്ങൾ അശാസ്ത്രീയമാണെന്നോ ഒരിക്കലും മാപ്രകൾ ചർച്ച ചെയ്യാൻ പോകുന്നില്ല കാര്യം അവരുടെ പണം കൂടി വാങ്ങിച്ച് ഭേഷ ഞണ്ണുന്നവരാണ് അതുകൊണ്ട് അവരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകൾ ചിലപ്പോൾ ജനങ്ങൾ എടുത്ത് പുറത്തേക്ക് വിടുമ്പോൾ ഇത്തരം ചെറിയ ദൃശ്യങ്ങളായിട്ട് പുറത്തു പോകും ഈ നിർമ്മാണ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ആകുലതയോ വ്യാകുലതയോ ഒന്നും ഉണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പതിയെ അത് ഈ നാട്ടിലെ സ്റ്റേറ്റ് ഗവൺമെന്റ് തലയിലേക്കൊട്ട് അങ്ങ് വെച്ച് അവരെ പത്ത് ആൾക്കാരെ കൊണ്ട് പറയിക്കാൻ പറ്റുമോ നിർമ്മാണത്തിലെല്ലാം പോരായ്മയാണ് വീഴ്ചകളാണ് അതിൻ്റെ പഴിയെല്ലാം അവർക്ക് വെച്ചതിന് ശേഷം ക്രെഡിറ്റുകൾ എന്തുണ്ടോ ഇത് നിർമ്മാണം പൂർത്തീകരിച്ചതിന് ശേഷം അവിടെ പതിയെ കേന്ദ്ര സർക്കാരിൻ്റെ പേരും ഈ നാട്ടിലെ ബി ജെ പി കാര്ക്ക് ഫ്ലെക്സ് വയ്ക്കാനും അതിനെ ആഘോഷപൂർവ്വം കൊണ്ടാടാനും അവരെ പണം വാങ്ങിച്ചു കൊണ്ട് വലിയ പരസ്യം കൊടുക്കാനും ഇവർ മുൻപന്തിയിൽ കാണും അതിൻ്റെ വീഴ്ചകൾ ഒന്നുമേ ചർച്ച ചെയ്യില്ല കണ്ടില്ലേ നിർമ്മാണം പൂർത്തീകരിച്ച ഒരു ദേശീയപാതയുടെ അവസ്ഥയാണ് ചെറിയൊരു മഴയത്ത് ആടാപാടെല്ലാം ഇടിഞ്ഞു വീഴുമ്പോൾ അതിനെ സംബന്ധിച്ച് ആശങ്കയില്ലാതെ അതിനെ സംബന്ധിച്ച് യാതൊരു ചർച്ചയ്ക്കും വഴി തുറക്കാതെ അതിനോട് മൗനം അവലംബിക്കുകയാണ് ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ മാധ്യമ പ്രവർത്തനം ഇതൊക്കെ ഏതെങ്കിലും സംസ്ഥാന പാതയിലായിരുന്നെങ്കിൽ അതിൻ്റെ മുന്നിൽ വന്ന് ചർച്ചയായി ലൈവായി വേണ്ട ബഹളമായി ജനങ്ങളുടെ പ്രതികരണമായി ഇങ്ങനെ ഇങ്ങനെ ഈ നാട്ടിലെ ഒരു ഗവൺമെൻറ്റിനെ ആക്ഷേപിക്കാൻ പറ്റുന്നതിൻ്റെ മുഴുവൻ ആക്ഷേപിച്ചേനെ മറ്റതാവുമ്പോൾ കൂടി താല്പര്യമുള്ളവരാണ് അവരെ നമ്മൾ വിമർശിക്കേണ്ടതില്ല അവർ നികുതി പണമോ അല്ലെങ്കിൽ ഈ നാട്ടിലെ പൊതുപ്പണമൊക്കെ ഇങ്ങനെ നശിപ്പിച്ചു കഴിഞ്ഞാലും അതൊക്കെ ഉൾക്കൊള്ളാം ആ നികുതിപ്പണമൊക്കെ ഒഴുകിപ്പോകേണ്ടതാണ് അതിനെ സംബന്ധിച്ച് ഇവർക്ക് വേദനയേ ഉണ്ടാകില്ല അതുകൊണ്ട് പൊതുജനം മനസ്സിലാക്കേണ്ടത് മാധ്യമങ്ങളുടെ ഈ പൊട്ടിത്തെറിക്കലുകൾ ഏകപക്ഷീയമാണ് ചില താല്പര്യങ്ങളാണ് അവരുടെ മുതലാളിമാരെ എല്ലാം സംഘപരിവാറുകാർ പണം കൊണ്ട് പർച്ചേസ് ചെയ്ത് വെച്ചേക്കുന്നതിനാൽ ഇത്തരം വാർത്തകളൊക്കെ ഈ രീതിയിലൊക്കെ കാണിച്ച് അങ്ങ് അവസാനിക്കും അതിനപ്പുറത്തേക്ക് ഇതൊന്നും ഒരു വാർത്താ സ്ഫോടനമായി മാറാൻ പോകുന്നില്ല ഏതെങ്കിലുമൊക്കെ മനുഷ്യർ അതിൽ പെട്ടിരുന്നെങ്കിൽ അവരും അതിനോടൊപ്പം മണ്ണടിയുന്നതിനപ്പുറം മറ്റൊന്നും ഈ നാട്ടിൽ ഉണ്ടാകാൻ പോകുന്നില്ല എന്നതിൻ്റെ ഒരു ശക്തമായ ഉദാഹരണമായി ഈ ദൃശ്യം മാറുകയാണ്